നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണത്തിന്റെ 25 വർഷങ്ങൾ. രജതം 2021 ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് മുൻകാല ജനപ്രതിനിധികളെ ആദരിച്ചു. മുൻ MLA സി കൃഷ്ണൻ, മുൻകാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ഹേമലത എസ് നായർ, ഇ.പി. കരുണാകരൻ, പി.വി. ഗൗരി, സി. സത്യപാലൻ, എം.ടി.പി. നൂർദ്ദീൻ എന്നിവർ ആദരം ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. വത്സല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രവി രാമന്തളി ജനകീയാസൂത്രണത്തിന്റെ കാൽനൂറ്റാണ്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് മുൻ ജനപ്രതിനിധികൾ അനുഭവങ്ങൾ വിവരിച്ചു. ജനകീയാസൂത്രണത്തിന്റെ 25 വർഷങ്ങൾ വീഡിയോ ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ അജിത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മഴമിഴി അതിജീവനത്തിന്റെ കരുതൽ കൂട്ടായ്മ കലാ സാംസ്കാരിക പരിപാടികൾ നടത്തി. പയ്യന്നൂരിൽ TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹ നന്മയ്ക്കും മാനവികതയ്ക്കുമായി ആവുന്നത്ര ഉച്ചത്തിൽ പാടുകയും കൂടുതൽ കരുത്തോടെ ആടുകയും ചെയ്ത കലാസമൂഹങ്ങളെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരികയാണ് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ്. വൈവിധ്യമാർന്ന 150 കേരളീയ കലകളുടെ തനിമയാർന്ന ചിത്രീകരണവും സാമ്പത്തിക കൈത്താങ്ങുമായി ആഗസ്റ്റ് ആദ്യവാരം മുതൽ മഴമിഴി ചിത്രീകരണ സംഘം കേരളത്തിലെ ഓരോ ജില്ലകളിലെയും കലാസമൂഹങ്ങളിലേക്ക് എത്തുകയാണ്. നവോത്ഥാന നായകരുടെ ജന്മനാളും ജീവകാരുണ്യ ദിനവുമായ ആഗസ്റ്റ് 28 മുതൽ നവംബർ 1 വരെ 65 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ മെഗാ ലൈവ് സ്ട്രീമിംഗ് ആണ് നടത്തുക. ലോക മലയാളികൾക്കായി വേറിട്ട അവതരണ ശൈലിയോടെയാണ് മഴമിഴി ഒരുങ്ങുന്നത്. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ വെച്ച് TI മധുസൂദനൻ MLA പയ്യന്നൂരിലെ മഴമിഴിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് തെയ്യം കലാകാരനായ കുണ്ടോറ കുഞ്ഞിരാമ പെരുവണ്ണാൻ, പൂരക്കളി കലാകാരൻ TV നാരായണനന്ദിതിരിയൻ, കോൽക്കളി കലാകാരൻ E.A. കൃഷ്ണൻകുരുക്കൾ എന്നിവരെ ആദരിച്ചു. അത്തായി പത്മിനി, ശാരിക ടീച്ചർ കെ.ശിവകുമാർ, KV മോഹനൻ, VE രാഗേഷ്, അനിൽകുമാർ TP എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സമ്മിശ്ര കൃഷിയിൽ സമ്പന്നത വിളയിച്ച് കരിവെള്ളൂർ നെടുവപ്പുറത്തെ ഭാസ്കരൻ MP. കൃഷി ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയ ഭാസ്കരൻ തന്റെ അസുഖത്തെ അതിജീവിച്ചാണ് മണ്ണിൽ പൊന്നു വിളയിക്കുന്നത്. പ്രതിസന്ധികൾക്കിടയിലും വലിയ വിജയങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമുക്ക് കാട്ടിത്തരുന്ന കർഷകർ നമുക്ക് ചുറ്റും നിരവധിയുണ്ട്. വിപണി എന്നും പ്രശ്നമായിരുന്ന ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് അതൊന്നും വകവെക്കാതെ കൃഷിയെ പ്രണയിക്കുകയാണ് കരിവെള്ളൂർ നെടുവപ്പുറത്തെ ഭാസ്കരൻ. ഹൃദയാഘാതം വന്ന് മരണത്തിന്റെ അരികിലെത്തി തിരിച്ച് ജീവിതത്തിലേക്കും അവിടെ നിന്ന് കൃഷിയിടത്തിലേക്കും എത്തിയ ആളാണ് ഭാസ്കരൻ. കൃഷി ഭാസ്കരന് ഒരിക്കലും വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ടും കൃഷിയിൽ പിടിച്ചു നിൽക്കുന്നത് അതിനോടുള്ള അഭിനിവേശം മൂലമാണ്. നേന്ത്രവാഴയാണ് കൃഷി ചെയ്യുന്നതെങ്കിലും സമ്മിശ്ര കൃഷിയാണ് ഈ പുരയിടമെന്ന് പറയാം. നേന്ത്രവാഴകൾക്കിടയിൽ ചേമ്പ്, ചേന, കാന്താരി, മഞ്ഞൾ, കപ്പ എന്നിവയും ഇടവിളയായി കൃഷി ചെയ്യുന്നു. ഒരിഞ്ച് സ്ഥലം പോലും വെറുതെയിടുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നതെന്നും മികച്ച വരുമാനമുണ്ടാക്കാൻ എല്ലാ വർഷവും ശ്രമിക്കാറുണ്ടെന്നും ഭാസ്കരൻ പറയുന്നു. ഞാൻ ഏകദേശം 5 വർഷത്തോളമായി ഈ കൃഷി തുടങ്ങിയിട്ട്. സ്ഥലം പാട്ടത്തിനെടുത്ത് ആദ്യം ഒരു 2 വർഷം ഞാൻ കപ്പ കൃഷി, ഇപ്പം ഒരു 1.5 ഏക്കർ നിറച്ച് വാഴകൾ, പല വാഴകൾ, അതിനകത്ത് വേറെ ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ എല്ലാം ഉണ്ട്. പിന്നെ ഇത് ലാഭ ഉദ്ദേശം ചെയ്യുന്നതല്ല, ഇത് ഞാൻ പണിക്കാരെ നിർത്തിയാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. പിന്നെ ഒരു ഞാനൊരു ബൈപ്പാസ് രോഗിയായിരുന്നു, അപ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ എന്നുകൊണ്ട് ഞാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 5 വർഷം ഞാനിവിടെ ഈ പറമ്പിൽ തന്നെ ഞാൻ കൃഷി എടുത്തിട്ടുണ്ട്. ഭാര്യ NM ചന്ദ്രികയും ഭാസ്കരന് പിന്തുണയുമായി കൃഷിയിടത്തിലുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച തോട്ടമാക്കി മാറ്റിയെടുക്കാൻ ഭാസ്കരന് കഴിഞ്ഞു. മനസ്സിന് സന്തോഷം പകരുന്നതാണ് ഈ കൃഷിയിടം. കടുത്ത വേനലിലും ഇവിടെ തണുപ്പനുഭവപ്പെടുന്നു. പലയിടത്തും കൃഷിയിടങ്ങളിൽ പൊട്ടിക്കരച്ചിലുകളുടെ അമർന്ന ശബ്ദം കേൾക്കുമ്പോൾ ഈ കൃഷിയിടത്തിൽ സന്തോഷത്തിന്റെ നറുനിലാവ് പരന്നൊഴുകുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ചിങ്ങം 1 കർഷക ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയും പയ്യന്നൂർ കൃഷിഭവനും സംയുക്തമായി കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ മുനിസിപ്പൽ ഹാളിൽ നടന്ന ചടങ്ങ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു.
ചടങ്ങിൽ വെച്ച് MLA കർഷകരെ ആദരിച്ചു. കർഷകരായ കുളങ്ങരത്ത് കുഞ്ഞമ്പു, TP ശങ്കരൻ, യശോദ കരുവാച്ചേരി, മാലതി P, ജനാർദ്ദനൻ CT, സൂര്യകല KK എന്നിവർ ആദരം ഏറ്റുവാങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ TPM നൂറുദ്ദീൻ പദ്ധതി വിശദീകരണം നടത്തി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ PG ഗീത, നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CJ, ടി വിശ്വനാഥൻ, VV സജിത, വി ബാലൻ, TP സമീറ, KK ഫൽഗുനൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും ബേക്കറി നിർമ്മാണ യൂണിറ്റുകളിലും പരിശോധന നടത്തി. ഹെൽത്തി കേരള എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് പരിശോധന നടത്തിയത്. സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ജലജന്യ രോഗങ്ങളുടെയും കൊതുകുജന്യ രോഗങ്ങളുടെയും നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ ശുചിത്വം ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് വിലയിരുത്തുവാനാണ് പരിശോധന നടത്തിയത്. എരമംകുറ്റൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയത്. വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും കൂൾ ബാറുകളിലും ബേക്കറി നിർമ്മാണ യൂണിറ്റുകളിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലുമാണ് പ്രധാനമായും പരിശോധന നടത്തിയത്. ശുചിത്വം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. സംസ്ഥാനത്തുടനീളം നടക്കുന്ന ഹെൽത്ത് കേരള എന്ന ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇവിടെയും പരിശോധന നടത്തിയതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ VP മോഹനൻ പറഞ്ഞു. സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ജലജന്യ രോഗങ്ങളും അതുപോലുള്ള കൊതുകുജന്യ രോഗങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ട് ഭക്ഷണ സാധനങ്ങളും അതുപോലെ അങ്ങനെയുള്ള കടകളിലെയും ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നിടങ്ങളുടെയും ശുചിത്വ പരിശോധനയാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും എരമംകുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ ശുചിത്വ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പരിശോധനയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഈ ഒരു മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ കൃത്യമായും പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ കോവിഡ് ഇതര സാംക്രമിക രോഗങ്ങൾ ശക്തമായി പ്രതിരോധിക്കുക എന്നുള്ള ഗവൺമെൻറ് ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിശോധന പരിപാടി നടത്തുന്നത്. പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന പരിശോധനയ്ക്ക് KT ജയപ്രകാശ്, ഗോവിന്ദൻ നമ്പൂതിരി, TK സുധാകരൻ, CE മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻഡോസൾഫാൻ സമരസമിതി ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസിനു മുന്നിൽ ഏകദിന ഉപവാസ സമരം നടത്തി. TB പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതി വിധി പ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകുക, കാസർഗോഡ് വിദഗ്ധ ചികിത്സയൊരുക്കുക, 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസം നടത്തിയത്. താലൂക്ക് ഓഫീസിനു മുന്നിൽ നടന്ന സമരം TP പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എം സുൽഫത്ത് അധ്യക്ഷത വഹിച്ചു. കെ രാജീവ് കുമാർ, എൻ സുബ്രഹ്മണ്യൻ, അപ്പുക്കുട്ടൻ കാരയിൽ, PP ദാമോദരൻ, വി മണിരാജ് വട്ടക്കോവൽ, ഡോക്ടർ വിജയബാലകൃഷ്ണൻ, PM ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മുൻകാല ജനപ്രതിനിധികൾക്ക് ആദരം നൽകി. എം വിജിൻ MLA ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബാബുരാജു P, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ, CPIM നേതാവ് CKP പത്മനാഭൻ, കോൺഗ്രസ് ഐ നേതാവ് KV സതീഷ് കുമാർ, CPI നേതാവ് P ലക്ഷ്മണൻ, മുസ്ലിം ലീഗ് നേതാവ് ഫൈസൽ കുഞ്ഞിമംഗലം, കോൺഗ്രസ് എസ് നേതാവ് VK കരുണാകരൻ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽകുമാർ S തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. 7 ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ പരിസ്ഥിതി സൌഹൃദ പ്രവേശന കവാടം ശ്രദ്ധേയമായി. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ പ്രവീൺ രുക്മയാണ് കവാടം ഒരുക്കിയത്. ജനകീയ ആസൂത്രണത്തിന്റെ 25 വാർഷികത്തിന്റെ ഭാഗമായി 7 ഗ്രാമപഞ്ചായത്തിൽ ഒരുക്കിയ പ്രവേശന കവാടം ഏവരെയും ആകർഷിക്കുകയാണ്. പച്ചോല കൊണ്ടൊരുക്കിയ മയിൽ ശില്പം ഏറെ ആകർഷകമാണ്. പ്രവീൺ രുക്മയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. പ്രവേശന കവാടങ്ങൾ ആർഭാടമായി നിർമ്മിക്കുന്ന കാലത്ത് പരിസ്ഥിതി സൌഹൃദമാക്കിയും ചിലവ് കുറച്ചും നിർമ്മിക്കാമെന്ന് കാണിച്ചു തരികയാണ് 7 ഗ്രാമപഞ്ചായത്തും രുക്മ പ്രവീണും. ജനകീയ ആസൂത്രണത്തിന്റെ 25 വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് സംഭവം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചത് ഓല ഉപയോഗിച്ചാണ്
നിർമ്മിച്ചിട്ടുള്ളത്. ഓല ഉപയോഗിച്ച് ഓലേനെ കൊണ്ട് നമ്മൾ എല്ലാം ഇപ്പോഴത്തെ ഫ്ലക്സ് അതുപോലെ മറ്റു സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതൊന്നും വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലുള്ള ഓല അതുപോലെ പാള അതുപോലെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായി കുറെ സംഭവങ്ങൾ ഉണ്ടാക്കാം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പെരിന്തട്ട സൗത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ച സിമന്റിൽ തീർത്ത മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ ടി ഐ മധുസൂദനൻ എം എൽ എ നാടിന് സമർപ്പിച്ചു. ശില്പിയും ചിത്രകാരനുമായ ഒ കെ ബിജുവാണ് ഗാന്ധി ശില്പം നിർമ്മിച്ചത്. ടി ഐ മധുസൂദനൻ എം എൽ എ പ്രതിമയുടെ സമർപ്പണം നിർവഹിച്ചു. പെരിങ്ങോം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സി ചിന്താമണി, പി പ്രകാശൻ, ടി വി ജിജേഷ്, ഒ കെ ലത, കെ കണ്ണൻ, പ്രധാന അധ്യാപിക വി എം കാഞ്ചന, കെ എസ് ഷീല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ശ്രേയസ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ലൂർദ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെറുപുഴ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 400 പേർക്കാണ് വാക്സിനേഷൻ നൽകിയത്. ഫാദർ മാത്യു കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ശ്രേയസ് മേഖലാ കോർഡിനേറ്റർ ഷാജി മാത്യു, ലൈസമ്മ പനയ്ക്കൽ, വിലാസിനി ചന്ദ്രൻ, രാഗിണി ബിജു, ഐശ്വര്യ തോമസ്, ലിയ ജെയിംസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. യരമം കുറ്റൂർ സഹകരണ ബാങ്കിന്റെ പേരൂൽ ശാഖ പ്രവർത്തനം ആരംഭിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. യരമം കുറ്റൂർ സഹകരണ ബാങ്കിന്റെ 11 ശാഖയാണ് പേരൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. ബാങ്ക് പ്രസിഡന്റ് എം പി ദാമോദരൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി തമ്പാൻ മാസ്റ്റർ ആദ്യ വായ്പാ വിതരണം നടത്തി. ബാങ്ക് സെക്രട്ടറി കെ വി രാജ്മോഹൻ, കെ പി രമേശൻ, കെ വി ഗോവിന്ദൻ, ഇ അജിത, സി സത്യപാലൻ, ടി കെ രാജൻ, കെ പി രവീന്ദ്രൻ, വി വി സീമാഭായ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്. ചെറുപുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചിങ്ങമെന്ന കർഷക ദിനം ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മികച്ച കർഷകരായ തോമസ് കക്കുഴി, കൃഷ്ണൻ പൂങ്കാവളപ്പിൽ, ജോണി മൈലാടൂർ, ജോസ് വെള്ളിലക്കാട്ട്, രാജീവ് തയ്യിൽ എന്നിവരെയും മികച്ച കർഷക തൊഴിലാളിയായി ജോസ് പുറംചിറയെയും ആദരിച്ചു. കെ കെ ജോയി, എം ബാലകൃഷ്ണൻ, ഷാന്റി കലാധരൻ, കെ ദാമോദരൻ, എ സി പൌലോസ്, നസീറ കെ പി, എം ബി ബാബുരാജ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കൃഷി ഓഫീസർ രജീന എ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. തൊഴിൽ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തൊഴിലാളികളെ മർദ്ദിച്ചതിലും പ്രതിഷേധിച്ച് ചുമട്ടു തൊഴിലാളി യൂണിയൻ സി ഐ ടി യു മാതമംഗലം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. സി ഐ ടി യു ഏരിയ സെക്രട്ടറി എം ബി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. എസ് ആർ അസോസിയേറ്റ്സിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനം അവസാനിപ്പിക്കുക, തൊഴിലാളികൾക്കെതിരെ നടന്ന അക്രമത്തിനെതിരെ പ്രതിഷേധിക്കുക, തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് ചുമട്ടു തൊഴിലാളി യൂണിയൻ സി ഐ ടി യു മാതമംഗലം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സി ഐ ടി യു ഏരിയ സെക്രട്ടറി എം പി ദാമോദരൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. പി വി ശങ്കരൻ, മഷീബ് കെ പി തുടങ്ങിയവർ സംബന്ധിച്ചു. കൊള്ള നടത്തുന്നവരാണെന്നും നോക്കുകൂലി വാങ്ങുന്നവരാണെന്നും പറഞ്ഞുകൊണ്ട് മാതമംഗലത്തെ പുതുതായി ആരംഭിച്ചിട്ടുള്ള ഒരു ഹാർഡ്വെയർ ഷോപ്പിൻ്റെ ഉടമ റഫീഖ് വരെ റാഫിഖ് അദ്ദേഹം കേരളത്തിലെ ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ മീഡിയ വൺ തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും പ്രത്യേകിച്ച് മാതമംഗലത്തിനും അപമാനകരമായിട്ടുള്ള ചില വാർത്തകൾ ഇന്നലെ കാണാനിടയായി. നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ്, ഒരു മാസത്തിന് മുമ്പാണ് ഈ സ്ഥാപന ഉടമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനുൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ അവരുമായി സംസാരിച്ചു. ഒരു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ തൊഴിലാളികളുടെ സഹകരണം പൂർണ്ണമായും അവർക്ക് ലഭിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ തെറ്റായ രീതിയിൽ ചിന്തിക്കാൻ പാടില്ല. ഈ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് ലഭിച്ച 4 തൊഴിലാളികളുടെ ഉത്തരവുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളികളെ അംഗീകരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. മാതമംഗലം പേരൂൽ റോഡിൽ പ്രവർത്തിക്കുന്ന എസ് ആർ അസോസിയേറ്റ് ഹാർഡ്വെയർ ഷോപ്പിലെ ജീവനക്കാരെ ചുമട്ടു തൊഴിലാളികൾ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മാതമംഗലത്ത് പ്രതിഷേധ പ്രകടനം നടത്തി.
കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മാതമംഗലം പേരൂർ റോഡിൽ പ്രവർത്തിക്കുന്ന എസ്ആർ അസോസിയേറ്റ്സ് ഹാർഡ്വെയർ ഷോപ്പിൽ കയറി ഷോപ്പ് ഉടമ റബി മുഹമ്മദ്, ജീവനക്കാരനായ റാഫി എന്നിവരെ ചുമട്ടു തൊഴിലാളികൾ മർദ്ദിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. മാതമംഗലം ബസാർ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി പി മഹമ്മൂദ് ഹാജി, സെക്രട്ടറി കെ രമേശൻ, പി കെ അബ്ദുൽ ഖാദർ മൗലവി, കെ കെ സൈദലവി, വി കെ കുഞ്ഞപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ നമ്മൾ ജന്മ്യതയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമാണ് മാതമംഗലം. അതല്ലാതെ കണ്ട് അക്രമിക്കുന്ന രീതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ആ അക്രമത്തിനെതിരെ പ്രതിഷേധമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ വ്യാപാരികൾ, കേരള വ്യാപാരി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് അതിൻ്റെ പേരിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇന്ത്യൻ സീനിയർ ചേംബർ പയ്യന്നൂർ ലീജൻ രൂപീകരിച്ചു. പയ്യന്നൂർ ലയൺസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ സീനിയർ ചേംബർ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ അരവിന്ദ റാവു കെ ഡി ജെ ഇന്ത്യൻ സീനിയർ ചേംബർ പയ്യന്നൂർ ലീജിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇന്ത്യൻ സീനിയർ ചേംബർ കണ്ണൂർ ലീജിയൻ പ്രസിഡന്റ് പ്രൊഫസർ സി കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ടി ശങ്കരനാരായണൻ പ്രസിഡന്റായും ടി എ രാജീവൻ സെക്രട്ടറിയായും കെ അശോക് കുമാർ ട്രഷററായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്ത്യൻ സീനിയർ ചേംബർ നാഷണൽ വൈസ് പ്രസിഡന്റ് സി കെ പ്രദീപ് പ്രതിഭ, നാഷണൽ ഡയറക്ടർ വർഗീസ് വൈദ്യൻ, ജനറൽ ലീഗ് കൌൺസിൽ എം വാസുദേവൻ, ആർ ആൻഡ് ഡി കോർഡിനേറ്റർ കെ ടി പി ജലീൽ, ഡോക്ടർ കെ കനകരാജ്, മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ എസ് രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ചെറുപുഴ കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള ഓണച്ചന്ത ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിനു താഴെയാണ് കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള ഓണച്ചന്ത ആരംഭിച്ചത്. കൃഷി ഓഫീസർ എം റെജീന, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറി എം പി ബാബുരാജ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കാർഷിക ദിനത്തിൽ സംസ്ഥാന ജൈവ കാർഷിക സഹകരണ സംഘമായ കിംകോയുടെ ആഭിമുഖ്യത്തിൽ കർഷകർക്ക് ആദരം. അന്നൂരിലെ ആദ്യകാല കർഷക തൊഴിലാളിയായ എൻ വി കോരനെയും അപകടത്തിലുണ്ടായ ശാരീരിക അവശതകൾ മറികടന്ന് മണ്ണിൽ പണിയെടുക്കുന്ന അന്നൂരിലെ കർഷകനായ കെ കെ രാമചന്ദ്രനെയുമാണ് വീടുകളിലെത്തി ആദരിച്ചത്. ആദ്യകാല കർഷക തൊഴിലാളിയായ എൻ വി കോരനെയും കർഷകനും അപകടത്തിലുണ്ടായ ശാരീരിക അവശതകൾ മറികടന്ന് വീൽചെയറിന്റെയും വാക്കറിന്റെയും സഹായത്തോടെ മണ്ണിൽ പണിയെടുക്കുന്ന അന്നൂരിലെ കർഷകനായ കെ കെ രാമചന്ദ്രനെയും സംസ്ഥാന ജൈവ കാർഷിക സഹകരണ സംഘമായ കിംകോയുടെ ആഭിമുഖ്യത്തിൽ സംഘം ചെയർമാൻ കെ പി കുഞ്ഞിക്കണ്ണൻ ആദരിച്ചു. കൌൺസിലർ കെ കെ അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. പി പത്മനാഭൻ, കെ ടി ഹരീഷ്, കെ എം ഉമേശൻ, സി കെ ദിവാകരൻ, അത്തായ് ഭാസ്കരൻ, മുൻ കൌൺസിലർ കെ സി സ്മിത, കെ കെ ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.